ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഭിന്നശേഷി സൗഹൃദ പദ്ധതികളിൽ നിലമ്പൂർ മാതൃക കേരളം ഏറ്റെടുക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. നിലമ്പൂർ നഗരസഭയുടെ പരിവാർ സംഗമവും ഭിന്നശേഷി കുട്ടികളുടെ പ്രവൃത്തി പരിചയ ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ഒരു നിലമ്പൂർ മാതൃക കേരളത്തിന് പകർത്താവുന്നതാണ് എന്നാണ് ഇവിടെ വന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. MLA നഗരസഭയും ഞങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പരിഗണന കൊടുക്കുന്നത് ഭിന്നശേഷി കുട്ടികളുടെ, ഭിന്നശേഷി വിഭാഗക്കാരുടെ ക്ഷേമത്തിനാണ് എന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. MLA ഇവിടെ പ്രഖ്യാപിച്ചു, ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതികൾക്ക് ഓരോ പഞ്ചായത്തിനും 50 ലക്ഷം രൂപ. എത്ര പഞ്ചായത്ത്? 7 പഞ്ചായത്തല്ലേ ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ 4 കോടി രൂപ MLA ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ വർഷം വിനിയോഗിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും തുക അനുവദിക്കുന്ന മറ്റൊരു MLA ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. സംസ്ഥാനം സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷി കുട്ടികൾക്കായി സംസ്ഥാനത്ത് സ്ഥാപിക്കുന്ന ഡിസബിലിറ്റി സെന്ററുകളിലൊന്ന് നിലമ്പൂരിൽ യാഥാർത്ഥ്യമാക്കും. മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ഭിന്നശേഷി പാർക്ക് സ്ഥാപിക്കാൻ PV അൻവർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4 കോടി അനുവദിച്ചത് മാതൃകാപരമാണ്. ബ്ലോക്ക് CHC ഭിന്നശേഷിക്കാർക്ക് ഉപയുക്തമായ ഫിസിയോതെറാപ്പി സെന്ററിനായി 1 കോടിയും അനുവദിച്ചു. ഇത്തരം മാതൃക തന്റെ മണ്ഡലത്തിലും സംസ്ഥാനത്തെ മറ്റു മണ്ഡലത്തിലും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. PV അൻവർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം, സ്ഥിരം സമിതി അധ്യക്ഷരായ PM ബഷീർ, സ്കറിയ കിനാത്തോപ്പിൽ, കക്കാടൻ റഹീം, ഷൈജിമോൾ, UK ബിന്ദു, നഗരസഭാ സെക്രട്ടറി ബിനുജി, BPC മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.